നമസ്കാരം. നാടിനെ ഞെട്ടിച്ച വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് പിന്നാലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയിൽ കേരളത്തിലെ ജനങ്ങൾ ആശങ്കയിലാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ കൺമുന്നിലുള്ള കാര്യമാണ് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റേത്. ഒരു മലയിടിഞ്ഞതിൽ കാണാൻ പറ്റുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ കേരളത്തിൽ നടക്കാൻ പോകുന്നത് എന്താണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇവിടെ പല പ്രഗത്ഭരായ നേതാക്കളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായുണ്ടെങ്കിലും അവരൊന്നും ഈ വിഷയത്തിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ലെന്നതാണ് സത്യം. ഇനി വലിയൊരു ദുരന്തമുണ്ടായിട്ടാകും ഇവരൊക്കെ കണ്ണു തുറക്കുക എന്ന് ചിന്തിക്കുന്നവരാണ് ഇവിടുത്തെ ഏറെയും ജനങ്ങൾ. നീതിപീഠത്തിന് വരെ 100 വർഷം പഴക്കമുള്ള ഡാമുകൾ ഡീകമ്മീഷൻ ചെയ്യണമെന്നുള്ളത് അറിയാവുന്നതാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ കേരളത്തിലെ കുറെ ജീവൻ വെച്ചുകൊണ്ട് അധികൃതർ ഇടപെടുന്നത് എന്തിനാണെന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ. 1810 അന്നത്തെ മദിരാസി പ്രവിശ്യയിൽപ്പെട്ട മധുര ഡിണ്ടിഗൽ ഡിവിഷനുകളിൽ പട്ടിണിയും പകർച്ചവ്യാധികളും മൂലം അനേകം പേർ മരിക്കാനിടയായി. പ്രശ്നം ബ്രിട്ടീഷുകാർക്ക് തലവേദനയായതോടെ പരിഹാരമായി കൽപ്പിച്ചു കിട്ടിയ നിർദ്ദേശം വൈഗാ നദിയിലെ ഒഴുക്ക് വർദ്ധിപ്പിച്ച് ആ മേഖലയിലെ കൃഷി മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു. 1837 മദിരാസി സംസ്ഥാനത്തെ തേനി, മധുര, ഡിണ്ടിക്കൽ, രാമനാഥപുരം പ്രദേശങ്ങളിൽ വീണ്ടും ക്ഷാമമുണ്ടായി. ഇതോടെ ഭാവിയിൽ ക്ഷാമം ഒഴിവാക്കാൻ മറ്റു മാർഗങ്ങളില്ലെന്ന് മനസ്സിലാക്കിയ കമ്പനി അതിനുള്ള പരിപാടികൾ ആരംഭിച്ചു. എന്നാൽ വേനൽക്കാലങ്ങളിൽ വറ്റി വരണ്ടു കിടക്കുന്ന വൈഗാ നദിയെ എങ്ങനെ ചാർജ് ചെയ്യുമെന്നുള്ളതായിരുന്നു അവരുടെ ആദ്യത്തെ കടമ്പ. ആ സമയത്ത് തിരുവിതാംകൂറിൽ പെരിയാർ നദിയിലെ വെള്ളം അറബിക്കടലിലേക്ക് ഒഴുകി പാഴാവുകയാണല്ലോ എന്ന ചർച്ചയും ഉണ്ടായിരുന്നു. ആ വെള്ളം എങ്ങനെയെങ്കിലും വൈഗാ നദിയിൽ എത്തിക്കാൻ സാധിച്ചാൽ പകുതി പ്രശ്നം ഇല്ലാതാക്കുമെന്ന ചർച്ചയും സജീവമാവുകയായിരുന്നു. തമിഴ്നാട്ടിലെ രാമനാട് മുത്തുരാമ സേതുപതി രാജാവിന്റെ പ്രധാനിയായിരുന്ന ഉതിരപ്പിള്ളയാണ് ഇങ്ങനെയൊരു ആശയം ആദ്യം മുന്നോട്ട് വെച്ചതെന്നാണ് ചരിത്രം പറയുന്നത്. 129 വർഷം പഴക്കമുള്ള ചുണ്ണാമ്പ് മിശ്രിതം ചേർത്ത് നിർമ്മിച്ചതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ടുകളിൽ ഇന്ന് ലോകത്ത് നിലവിലുള്ള ഏക അണക്കെട്ട് എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. എന്നാൽ ഈ കാലത്തിൽ ഒരേ സമയം തമിഴ്നാടിന് കുടിവെള്ളവും കേരളത്തിന് മുകളിൽ ജലബോംബുമായി മുല്ലപ്പെരിയാർ പരിവർത്തനം ചെയ്യപ്പെട്ടു. പരമാവധി 60 വർഷം ആയുർദൈർഘ്യം പറഞ്ഞ മുല്ലപ്പെരിയാർ അണക്കെട്ട് തമിഴ്നാടിന് പാട്ടക്കരാറായി കൊടുത്തത് 1999 വർഷത്തേക്കാണ്. അതൊക്കെ പിന്നിട്ടിട്ട് 10 വർഷങ്ങൾ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ഏതു നിമിഷവും എന്തും പ്രതീക്ഷിക്കാമെന്ന് പറയുന്നത് പൊയ്വാക്കല്ല. മുല്ലപ്പെരിയാർ ഡാമിന് അപകടം സംഭവിച്ചാൽ കേരളത്തിന് എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. മുല്ലപ്പെരിയാർ ഡാമിന് അപകടം സംഭവിച്ചാൽ അത് വലിയ തകർച്ചയ്ക്ക് കാരണമാകുമെന്നതാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇടുക്കി അണക്കെട്ടിന്റെ വരെ തകർച്ചയ്ക്ക് ഇത് കാരണമായേക്കാം. മുല്ലപ്പെരിയാർ ഏതെങ്കിലും തരത്തിൽ തകർച്ചയിലേക്ക് പോയാൽ വെള്ളവും കല്ലും ചെളിയും അടക്കം 36 കിലോമീറ്റർ താഴെയുള്ള ഇടുക്കി അണക്കെട്ടിലേക്ക് കുതിച്ചൊഴുകും. ഏതാണ്ട് 45 മിനിറ്റിൽ വെള്ളം ഇടുക്കി ഡാമിലെത്തുമെന്നാണ് പറയപ്പെടുന്നത്. താങ്ങാനാകാത്ത വെള്ളം ഇടുക്കി അണക്കെട്ടിൽ എത്തുന്നതോടെ ഡാം തകർച്ചയിലേക്ക് പോകും. ഇടുക്കി തകർന്നാൽ അതിന് താഴെയുള്ള ചെറുതും വലുതുമായ 11 അണക്കെട്ടുകൾക്കും നാശം സംഭവിക്കും. ഡാം പൊട്ടിയുണ്ടാകുന്ന വെള്ളം ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കാണ് ഒഴുകിയെത്തുക. ഇത് വൻ നാശത്തിന് വഴിവെക്കുമെന്നുറപ്പാണ്. കാലാവസ്ഥയുടെ മാറ്റത്തിനൊപ്പം പ്രകൃതിയിൽ വന്നിരിക്കുന്ന വ്യതിയാനങ്ങളും കേരളത്തിനുമേൽ വൻ ദുരന്തത്തിന്റെ മുഴക്കങ്ങളാണ് മുല്ലപ്പെരിയാർ ഉയർത്തുന്നത്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന ആവശ്യത്തിന് നാളുകളുടെ പഴക്കമുണ്ട്. ഓരോ മഴക്കാലത്തും മുല്ലപ്പെരിയാർ ഉയർത്തുന്ന ആശങ്കകൾ ചെറുതല്ല. കാലവർഷത്തിനൊപ്പം കേരളത്തിന്റെ ആശങ്കയും കനക്കാറുണ്ട്. തമിഴ്നാടിന്റെ ആവശ്യവും കേരളത്തിന്റെ ആശങ്കയും പരിഹരിക്കത്തക്ക വിധം മുല്ലപ്പെരിയാർ വിഷയത്തിൽ തീരുമാനമുണ്ടാക്കാൻ ഇതുവരെയും അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ലോകത്തിൽ തന്നെ നിലവിൽ ഉയരം കൂടിയതും ഭൂഗുരുത്വ അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ളതുമാണ് മുല്ലപ്പെരിയാർ ഡാം. പുതിയ അണക്കെട്ട് എന്നത് കേരളത്തിന്റെ കാലങ്ങളായുള്ള ആവശ്യമാണ്. എന്നാൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിൽ ഏറ്റവും അധികം എതിർപ്പ് തമിഴ്നാടിനാണ്. പല കാര്യങ്ങളിലും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്ന കേരളത്തിനും തമിഴ്നാടിനും ഇടയിൽ വർഷങ്ങളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ് മുല്ലപ്പെരിയാർ. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമിന്റെ കാര്യത്തിൽ സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ കേരള സർക്കാരിന് എന്തുകൊണ്ടാകുന്നില്ല എന്നത് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം തന്നെയാണ്.